Hi friends, in this video, aloe vera which is cheyina nammala face pack adha mugam velippikkanulla pack aanu nammal ne kaanikkunnu ṭa appo dei nalla fresh aloe vera aanu njan eduthirikkunnathu appo namukku idile aadyathathu mugam nannayitte vetti thalanganum mugathe karatha paadukal poganulla face pack aanu adha mugam nannayitte karatha karathirikkunna mugokku nalla thalakkan varum ketta idu vachu cheyum appo adana first face pack ennu parna appo nammal adinte idakka tholakka kalanju dei ഒരു സൈഡ് ഇത്ര ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ ജെല്ലി ഒന്ന് പുറത്തെടുക്കാം അപ്പോൾ ജെല്ലി ഇത് കണ്ടോ കിട്ടിയിട്ടുണ്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ച് ഇതാക്കി കൊടുക്കട്ടെ അതായത് നന്നായിട്ട് ഒന്ന് കൈ വെച്ച് ഒന്ന് ഉടച്ച് കൊടുക്കാം മിക്സിയിൽ അടിക്കാൻ നിൽക്കണ്ട ജെല്ലി ആയിട്ട് തന്നെ ഇരുന്നോട്ടെ മിക്സിയിൽ അടിച്ച് ഫുൾ ആയിട്ട് അങ്ങോട്ട് വെള്ളമായി പോകും കൈ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട കോഫി പൗഡർ ആണ് ചേർക്കുന്നത് അപ്പൊ കോഫി പൗഡർ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ മുഖത്തും കൈകാലുകളിലെല്ലാം നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമുക്ക് കോഫി പൗഡർ മുഖം തിളങ്ങാൻ ബെസ്റ്റ് ആണ് എല്ലാവർക്കും അറിയാലോ ബെസ്റ്റ് സംഭവമാണ് കോഫി പൗഡർ മുഖം തിളങ്ങാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി യോജിപ്പിച്ചെടുക്കുക അതിന് നമ്മുടെ ഫേസിലേക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യാം വെള്ളം പോലെ ആവരുത് നമുക്കത് ശരിക്കും ഒരു കട്ടപ്പരിവോ ആയിരിക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ അത് കൈ കൊണ്ട് തന്നെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ജെല്ലി കഴിവ് റെഡി ആയിട്ട് നമുക്കത് തേച്ച് കൊടുക്കാം കേട്ടോ അതേ ഉണ്ടോ അതെ ഇങ്ങനെ നമുക്ക് ആക്കി കൊടുക്കാം കറുത്ത പാടുകൾ പോകാനും അത് മാത്രമല്ല മുഖം നന്നായി തിളങ്ങും വെയിലേറ്റ ഇതൊക്കെ പോകാൻ കോഫി പൗഡറും അതുപോലെ തന്നെ അലോവേര ജെല്ലും ബെസ്റ്റാണ് സൺ ടാനൊക്കെ ഉണ്ടെങ്കിൽ പോകും നന്നായിട്ടൊന്ന് ആക്കിയ ശേഷം നമ്മൾ കഴിക്കുക അത് ഫേസിലും ചെയ്യാം കൈകാലിലുള്ളതും ചെയ്യാം കേട്ടോ എവിടെ വേണമെങ്കിൽ ചെയ്യാം കണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഉണങ്ങിയ ശേഷം ഇതൊന്ന് കഴുകിക്കളയാം നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതായത് ഇവിടെ ഒരു ഡാർക്ക് ഷെയ്ഡുണ്ട് ഈ കയ്യിൽ ഇതിൽ നല്ല കളറുണ്ട് ഇതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും പറ്റുന്ന ദിവസങ്ങളിലെല്ലാം നിങ്ങൾ ചെയ്തെടുക്കുക ഇനി അടുത്തതെന്ന് പറയാം നമുക്ക് വീണ്ടും അലോവേര ജെല്ലിനെ നമുക്ക് എടുക്കാം അലോവേര ജെല്ല് കുറച്ച് എടുക്കുന്നുണ്ട് അത് ഇത് അതിൻ്റെ ഇത് പെർത്ത് അതായത് അടിവശത്ത് നമ്മൾ അതിൻ്റെ സ്കിന്ന് കളയരുത് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ ഇങ്ങനെ എടുത്ത ശേഷം നമുക്ക് അതിലിനി ചേർക്കേണ്ടത് കസ്തൂരി മഞ്ഞൾ ഓക്കെ ശരിക്കും അതായത് നമ്മൾ സാധാരണ മഞ്ഞളല്ല കസ്തൂരി മഞ്ഞളാണ് നമ്മൾ ചേർക്കുന്നത് അതൊരു കുറച്ച് ഇതിലേക്ക് അങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതായത് ഇതിൻ്റെ മേലത്തേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇത്ര ഇട്ടാൽ മതി ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാന്നാൽ നമ്മുടെ ഫേസിലാണെങ്കിലും മുഖത്താണെങ്കിൽ ഈ കസ്തൂരി മഞ്ഞൾ ഇടുമ്പോൾ എന്താ മുഖത്തിന് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തുണ്ടാകുന്ന രോമങ്ങളൊക്കെ കൊഴിഞ്ഞു പോകും അതുപോലെ തന്നെ മുഖം നന്നായി വെളുത്ത് വരും ഇതാണ് കസ്തൂരി മഞ്ഞളിൻ്റെ ഗുണം പിന്നെ അലോവേര ഉള്ളത് കൊണ്ട് തന്നെ മുഖത്തെ കണ്ണിൻ്റെ ഇടയിലെ കറുപ്പുകളൊക്കെ പോകുകയും ചെയ്യും അതിനടുത്ത് നമുക്കിത് ഇങ്ങനെ നന്നായിട്ട് ഈ നീരില്ലേ ഇത് ഇങ്ങനെ ഒന്ന് കണ്ടോ ഇങ്ങനെ ഒന്ന് ആക്കുക അപ്പം എന്താന്ന് പറഞ്ഞാൽ അലോവേരയുടെ ജെല്ല് ശരിക്കും ഒരു ഇതായിട്ട് നന്നായിട്ട് ജെല്ല് സ്മൂത്ത് ആയിട്ട് വരും കേട്ടോ അപ്പം ഇങ്ങനെ നമ്മളൊന്ന് ആക്കി കൊടുക്കണം കേട്ടോ എന്നാലേ ആ ഒരു ഇത് കിട്ടുള്ളൂ എന്നിട്ട് നമുക്കത് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ചിലർക്ക് കറ്റാർവാഴ മുഖത്ത് ഒറിജിനലായിട്ടുള്ളത് ഇടുമ്പോൾ ചൊറിച്ചൽ വരുന്നുണ്ട് ചിലവരുടെ സ്കിന്നിന് പറ്റില്ല എനിക്കറിയില്ല അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇതിനാക്കിയിട്ടുണ്ട് ഇനി നമുക്കതൊരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതൊന്ന് കഴുകിക്കളയാം ഇപ്പോഴും കണ്ടോ നിങ്ങൾക്ക് നോക്കുമ്പോൾ ആ വ്യത്യാസം അറിയാൻ പറ്റണ്ട ഒരു ഷൈനിങ് ഉണ്ട് കണ്ടോ ഇത് പക്ഷേ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട് അതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അപ്പം ഇനി അടുത്തത് എന്ന് പറയുന്നത് മൂന്നെണ്ണമാണ് നമ്മളത് മൂന്നെണ്ണം ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ഇതെടുത്തു ശേഷം ഇതിൻ്റെ ഈ ഒരു ഇതെടുത്ത് മാറ്റിക്കളയാം ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം നമ്മുടെ മുഖത്തുണ്ടാകുന്ന വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ പോകാൻ നല്ലതാണ് പഞ്ചസാര കുറച്ച് പഞ്ചസാര എടുത്ത് ഇതിൻ്റെ മേലെ കെട്ടെടുക്കും ഒരു നുള്ള മതിയിട്ട് അധികം ഒന്നും വേണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുഖക്കുരുവിൻ്റെ പാടുകളുടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോകാനും ആ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് എല്ലാം പോകാൻ ഇത് നല്ലതാണ് അപ്പം നമ്മളിത് ഇങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം മുഖത്തിട്ട് ഒരക്കരുത് ജസ്റ്റ് ഒന്ന് റഫ് മെല്ലെ ഒന്ന് ഇതാക്കി കൊടുക്കുക അതെ കണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കാം കണ്ടോ അപ്പം
ഇതിന്ന് ആ ജെല്ലി ഇങ്ങനെ വരും കേട്ടോ, നോക്കണ്ട ഈ ജെല്ലി ഇങ്ങനെ വരും കേട്ടോ. നിങ്ങൾ ശരിക്കും ഇത് ജെല്ലി ഇങ്ങനെ വരൂല്ല, ജെല്ല് വരും. നമ്മളൊന്ന് അമർത്തി കൊണ്ട് കൊടുക്കുമ്പോൾ ജെല്ല് മൊത്തത്തിൽ ഇങ്ങോട്ട് വരും. ദേ നല്ല സ്മൂത്തായിട്ട് ദേ കണ്ടോ ഇങ്ങനെ വരും. അതാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഇപ്പം നമ്മുടെ ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പം മൂന്നെണ്ണം ഇത് ഇത് മൂന്നെണ്ണം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നല്ല ഒരു ഇതാണ് മുഖത്തെ മൂക്കിൻ്റെ അവിടെയും ഒക്കെ ചുണ്ടിൻ്റെ അവിടെയൊക്കെ ഉള്ള ആ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ പോകാൻ ബെസ്റ്റാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അത് മാത്രമല്ല നന്നായിട്ടൊന്ന് ക്ലീൻ ആവും, ബ്ലഡ് സെൽസൊക്കെ ഉണ്ടെങ്കിൽ പോകാനും എല്ലാത്തിനും നല്ലതാണ്. ഓക്കെ, അധികം ഇട്ട് ഉരയ്ക്കരുത്. പിന്നെ കാലിൻ്റെ അടിയിലുള്ള മറ്റേ കാലിലൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഈ മഴക്കാലത്തൊക്കെ ഇറങ്ങിയിട്ട് കാലൊക്കെ വിണ്ടി കയറിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ജസ്റ്റ് ഇതുപോലെ അങ്ങനെ ആക്കുകയാണെങ്കിൽ ആ തോലൊക്കെ വിട്ടതൊക്കെ പോകാനൊക്കെ ബെസ്റ്റാട്ടോ. അപ്പോൾ ഇത് ഞാൻ കഴുകിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതേ കളർ ചേഞ്ച് കണ്ടോ, ശരിക്കും ആ ഒരു ചെയ്തത് അപ്പോൾ ആ ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാം. അത് നല്ലൊരു കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ. ഇതൊരു ഡാർക്ക് ഷെയ്ഡ് കണ്ടോ. അപ്പൊ ഇത് നിങ്ങൾ മൂന്നെണ്ണം ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് മൂന്നെണ്ണം മുഖം നന്നായി തിളങ്ങാൻ ബെസ്റ്റാണ്. അലോവര നമുക്ക് കരിവാളിപ്പം മാറുന്നതിന്, മുഖത്തെ കറുത്ത പാടുകൾ മാറുന്നതിനൊക്കെ അലോവര നല്ലതാണ്. അപ്പൊ ചെയ്ത് നോക്കണേ. താങ്ക് യു.